നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമായിക്കൊണ്ടാണ് ലയണൽ മെസ്സിയെ പലരും പരിഗണിക്കുന്നത്. മാത്രമല്ല കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരമാണ് ലയണൽ മെസ്സി എന്ന് അവകാശപ്പെടുന്നവരുമുണ്ട്. ഖത്തർ വേൾഡ് കപ്പ് കിരീടം നേടിയതോടുകൂടി ലയണൽ മെസ്സിക്ക് ഇനി ഒന്നും തന്നെ തെളിയിക്കാനില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഏതായാലും മോർണിംഗ് കൺസൾട്ട് എന്ന മാധ്യമം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അഥവാ അമേരിക്കയിലെ സ്പോർട്സ് ആരാധകർക്കിടയിൽ ഒരു പോൾ സംഘടിപ്പിച്ചിരുന്നു. അതായത് കായിക ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം ആരാണ് എന്നായിരുന്നു ആ പോളിലെ ചോദ്യം. ആരാധകർ ലയണൽ മെസ്സിയെ ഏറെ പിറകിലേക്കാണ് ഇപ്പോൾ തള്ളി നീക്കിയിട്ടുള്ളത്. കേവലം 8 സ്ഥാനം മാത്രമാണ് ലയണൽ മെസ്സിക്ക് ഇപ്പോൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 19% വോട്ടുകൾ നേടിക്കൊണ്ട് NBA ഇതിഹാസമായ മൈക്കൽ ജോർദാനാണ് ഇപ്പോൾ 1 സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. 10 പേരുടെ ലിസ്റ്റിൽ NBA താരങ്ങളുടെ ഒരു ആധിപത്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. 2 സ്ഥാനത്ത് ടോം ബ്രാഡിയും 3 സ്ഥാനത്ത് മുഹമ്മദ് അലിയും വരുന്നു. ബേബ് റൂത്ത്, കോബെ ബ്രാൻഡ്, ലെബ്രോൺ ജെയിംസ്, ജിം തോർപ്പ് എന്നിവരാണ് പിന്നീടുള്ള സ്ഥാനങ്ങളിൽ വരുന്നത്. 3% വോട്ടുകൾ മാത്രം നേടിയ ലയണൽ മെസ്സി 8 സ്ഥാനത്തും ഇത്രയധികം വോട്ടുകൾ നേടിയ പെലെ, ബ്രസീലിയൻ ഇതിഹാസമായ പെലെ 9 സ്ഥാനത്തുമാണ് ഇടം നേടിയിട്ടുള്ളത്. 10 സ്ഥാനത്ത് ടെന്നീസ് ഇതിഹാസമായ സെറീന വില്യംസ് ആണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ചുരുക്കത്തിൽ അമേരിക്കക്കാരുടെ ഒരു ആധിപത്യം മാത്രമാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ കഴിയുക. ഫുട്ബോളിന് പൊതുവെ വേരോട്ടം കുറവുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെയാണ് മെസ്സിയും പെലെയും ഒക്കെ ഇത്രയധികം പിന്തള്ളപ്പെടാൻ കാരണവും. അതേസമയം അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മിയാമിക്ക് ലയണൽ മെസ്സിയെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് നേരത്തെ വ്യക്തമായ ഒരു കാര്യമാണ്. മെസ്സി ഭാവിയിൽ എപ്പോഴെങ്കിലും ഇന്റർ മിയാമിലേക്ക് വരികയാണെങ്കിൽ അത് അമേരിക്കയിൽ വലിയ ഒരു ഇമ്പാക്റ്റ് തന്നെയായിരിക്കും ഉണ്ടാക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മയം ഉണ്ടെന്ന് കാണാം.